ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം. മല്ലുകൈ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ പാലക്കാട് ജില്ലയുടെ അടുത്ത് ശ്രീകൃഷ്ണപുരം ആ ഭാഗത്ത് ആശാമടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മുടെ രണ്ട് മച്ചന്മാർ ഒരു ബിസിനസ് മൈൻഡ് കാരണം അവരുടെ ബിസിനസ് മൈൻഡ് കാരണം നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കേട്ട് നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ ബിസിനസ്സിന്റെ കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം പറയാനുള്ളത് ഈ ബിസിനസ് തുടങ്ങാനുള്ള നമുക്ക് ഒരു മൈൻഡ് എവിടെ വന്നിട്ടുണ്ട്, അതിന്റെ പ്രചോദനം ആരും അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അതിന് വ്യക്തി രണ്ടു പേർ നിങ്ങൾ പറയും. യെസ്, തീർച്ചയായും. നമ്മള് എന്താ വെച്ചാ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു, വർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വർക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മൊത്തം, കേരളം എന്നല്ല ലോകം മൊത്തം, ഏകദേശം കൊറോണ നമ്മളെല്ലാരും വിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് രണ്ടുപേരുടെയും ഫ്രണ്ട്സ് ആണ് ഞങ്ങളുടെ അടുത്തുള്ളതാണ്. അപ്പം രണ്ടുപേരുടെയും ജോലിക്ക് ചെറിയൊരു കോട്ടം തട്ടി, അങ്ങനെ തന്നെ വേണം പറയാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ചെറിയ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫായിട്ട് തുടങ്ങാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോഴാണ് നമ്മൾ ഈ മില്ലിന്റെ ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വന്നത്. മില്ലി എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് പുറത്തേക്ക് അല്ലെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് പുറത്തെ എല്ലാ കടകളിലും അല്ലെങ്കിൽ തന്നെ ആവശ്യക്കാർക്ക് മൊത്തം നേരിട്ട് എത്തിച്ചു കൊടുക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങൾക്ക് കൂടിയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതിന് ചെറിയൊരു ഡിലേ ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നങ്ങളും കൂടെയാണ്. അപ്പോഴാണ് ഇപ്പൊ നമ്മള് ബില്ലായിട്ട് സെറ്റപ്പായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ മെഷീൻസ് കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മള് രണ്ടു മാസമായിട്ടുള്ളത് ഏകദേശം തുടങ്ങിയിട്ട് നമുക്കിപ്പോ നമ്മള് കുറച്ച് പൗഡേഴ്സാണ്, കറി പൗഡേഴ്സാണ് നമ്മൾ നിലയിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പുട്ടുപൊടി, നൂൽപുട്ടുപൊടി, ഗോതമ്പ് പൊടി എന്നീ ഐറ്റംസ് ഇപ്പൊ നമ്മുടെ നിലവിൽ ഉണ്ട്. കുറച്ചും കൂടി ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിക്കൻ മസാല, മീറ്റ് മസാല, അങ്ങനത്തെ വെറൈറ്റി കറി പൗഡേഴ്സും പിന്നെ അച്ചാർ ഐറ്റംസ് ഒക്കെ നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത്രത്തേക്ക് നമ്മൾ വളരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ. അപ്പൊ സ്റ്റാർട്ടർ എന്ന നിലയിൽ നമ്മൾ അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഏത് ഷോപ്പുകാർക്കും അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കമ്മീഷൻ ബേസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അവിടെ എന്തായാലും നമ്മൾ കോണ്ടാക്ട് നമ്പർ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലാണ് എന്തായാലും കൊടുക്കേണ്ടത്. നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അത് എങ്ങനെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റുകളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഈ മൊത്തത്തിലുള്ള പ്രോഡക്റ്റ് എന്തായാലും. അപ്പൊ ഗൈസ്, നമ്മളിവിടെ ഡിസ്പ്ലേയില് കുറച്ച് പ്രോഡക്റ്റ് അവര് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ അഖിലിനെ നമുക്ക് പരിചയപ്പെടുത്തിയത് നമ്മളെ പുട്ടുപൊടിയാണ്. ഇത് വരുന്നത് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടാണ് പുട്ടുപൊടി ഉണ്ടാക്കുന്നത്, വറുത്ത് പൊടിച്ച് വറുക്കുന്ന ഇതാണ്. ആദ്യം തന്നെ നിങ്ങളുടെ ബ്രാൻഡ് നെയിം ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു പുതിയ അതിഥി അല്ലേ, അങ്ങനെയല്ലേ? അഭിരുചി പറയാം. നമ്മുടെ നൂൽപുട്ടുപൊടിയാണ്. ഓക്കെ, നൂൽപുട്ടുപൊടി അല്ലേ. പിന്നെ അകത്ത് ഗോതമ്പ് പൊടിയാണ് ഉള്ളത്. അടുത്ത ഗോതമ്പ് പൊടിയാണ് ഇവർ പരിചയപ്പെടുത്തിരിക്കുന്നത്. പിന്നെയുള്ളത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി വറുത്തിട്ടുള്ള മല്ലിപ്പൊടിയാണ് നിലവിലുള്ളത്. മുളക് പൊടി അല്ലേ. പിന്നെ മുളക് പൊടി. മുളക് പൊടി എല്ലാം നമ്മള് ഫസ്റ്റ് ക്വാളിറ്റി സാധനം എടുത്തിട്ടാണ് ചെയ്യുന്നത്. പാക്കിങ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറെ പേര് കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് വരുന്നോണ്ട് പെട്ടെന്ന് മാറ്റി. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഓക്കെ, ഒരു 10 മന്ത് ഒക്കെ നമുക്ക് എങ്ങനെയാണെങ്കിലും ഇത് 10 മന്തിന്റെ അബോവ് നമുക്ക് വെക്കാം. ഇതിന് വരുന്ന കംപ്ലൈന്റ്സ് മാത്രമേ വരൂ, പാക്കിംഗ് വഴി ഒരു കംപ്ലൈന്റും വരില്ല. കാരണം അത്യാവശ്യം നല്ല തിക്കുള്ള കവറായിരിക്കില്ല. അപ്പൊ ഗൈസ്, നമ്മളിനി ഇവരുടെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത് നമുക്ക് പരിചയപ്പെടാം അവരുടെ മെഷീനറീസ്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോ നമുക്ക് അവരുടെ മെഷീനറീസിനെ പറ്റിട്ട് ഒന്ന് നമുക്ക് ഒന്ന് നോക്കാം. അഖിലാണ്. ഓക്കെ, അഖില് പറഞ്ഞുതരാന്നാണ് പറയണേ. അപ്പൊ നമുക്ക് അത് നോക്കാം.
റോസ്റ്റർ മെഷീൻ ആണ്. പുട്ട് നമ്മള് പൊടിച്ചതിന് ശേഷം ഇതില് നമ്മള് പുട്ട് പൊടി ഓടുന്നത്, പുട്ടുപൊടി നൂൽപ്പുട്ട് പൊടി. നമ്മളിത് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസും വേണം, കറണ്ടും വേണം. രണ്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റും. കറണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൊട്ടേഷൻ ചെയ്യണം, നോൺ ചെയ്ത് റൊട്ടേഷൻ ചെയ്യണം. നമ്മള് ഗ്യാസ് കത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മള് സിലിണ്ടറായിട്ട് ഗ്യാസ് കത്തിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് താഴ്ന്ന് കൃത്യമായിട്ട് വരും. അപ്പൊ കൃത്യമായിട്ടുള്ള ഹീറ്റ് എല്ലാ ഏരിയയിലും വരും. പിന്നെ പിന്നെ നമ്മളിത് നമുക്കിത് റോസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം ജസ്റ്റ് ഒന്ന് പൊക്കി, ഇവിടെ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം നമ്മള് ജസ്റ്റ് ഒന്ന് പൊന്നിച്ചാൽ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ കൂടെ നമുക്ക് ഇതിലൂടെ ഈ ഇതിലൂടെ കണക്ട് വന്ന് നമുക്ക് ഈ നമ്മുടെ പാത്രത്തിൽ നമ്മള് അരിയുടെ ഒരു ഇതിനനുസരിച്ചിട്ടായിരിക്കും റോസ്റ്റിംഗ് ഉണ്ടാക്കുക. കൃത്യ സമയമൊന്നുമല്ല, ഇപ്പൊ നല്ല നനഞ്ഞിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കും റോസ്റ്റ് ആണ്. നമ്മള് റോസ്റ്റിങ്ങിന്റെ മെഷീൻ നമ്മൾ പരിചയപ്പെട്ടു. ഇനി അടുത്ത് ഇവിടെ പൊടിക്കണ മെഷീൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കി നോക്കാം, അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയാണെന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ പൊടിക്കുന്ന മെഷീൻ. അതിന്റെ ഒരു നാല് ഹെഡാണ് നമുക്ക് വരുന്നത്. നാല് ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് ആണ്. ഇതിപ്പോ അരി, ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങൾ പൊടിക്കുന്നതാണ്. അരി ഗോതമ്പ് ഇത് നമ്മള് മല്ലി പൊടിക്കുന്നതാണ്. മല്ലി പിന്നെ അത് നമ്മള് മുളക്, അത് മഞ്ഞൾ, എല്ലാത്തിനും സെപ്പറേറ്റ് ആണ്. അപ്പൊ എന്താ വെച്ചാൽ അതിന്റെ ക്വാളിറ്റിയിൽ നമുക്ക് ഒരിക്കലും ഒരു പ്രശ്നവുമില്ല. മിക്സ് ആവാതെ ചില നമ്മളിപ്പോ ചിലയിടത്ത് പോയി കഴിഞ്ഞാൽ മല്ലി മുളക് പോകുന്നില്ല. നമ്മളങ്ങനെ അല്ല, എല്ലാത്തിനും സെപ്പറേറ്റ് ആണ്. അപ്പൊ അതായത് മല്ലിയുടേതായ ഫ്ലേവർ കൃത്യമായിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് അതായത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. മഞ്ഞളിനടക്കം നമുക്ക് സെപ്പറേറ്റ് ആണ്. അപ്പൊ നമുക്ക് മഞ്ഞളൊക്കെ പ്യുവർ മഞ്ഞളായിട്ട് നമുക്ക് കിട്ടും. അതിൽ മുളകിന്റെ അംശവും ആഡ് ആയിരിക്കും. പിന്നെ ഇത് നമ്മുടെ പ്രവർത്തിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇത് നമുക്ക് ജസ്റ്റ് അരി എന്തെങ്കിലും അരിയോ ഗോതമ്പോ ഉണ്ടെങ്കിൽ ഇത് കുറഞ്ഞു കൂട്ടും. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറമാൻ കാണിച്ചു കൊടുത്ത തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ആക്കിയിട്ട് തള്ളിക്കൊടുക്കാൻ ഇതാണ് അതിന്റെ ഗ്യാപ്പ് ഒന്നുമില്ലേ? അതെ അതെ, ഇതാണ് അതിന്റെ ഗ്യാപ്പ്. ഇതല്ല, ഇത് ഫുള്ളായി പൊക്കാം. നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ചെന്ന് നമുക്ക് ഈ ഒരു ഇവിടേക്ക് എത്തുന്നു. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം പിടിച്ചാൽ അരിയാണെങ്കിൽ അരി, ഗോതമ്പാണെങ്കിൽ ഗോതമ്പ് പിടിക്കും. ഇതിന്റെ ഉള്ളിലാണ് മെയിനായിട്ട് പ്രോസസ്സിംഗ് നടത്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിനുള്ളിൽ ഒരു ബ്ലേഡും അതിന്റെ ഒരു റിംഗ് പോലത്തെ ഒരു സാധനമുണ്ട്. അത് ജസ്റ്റ് നന്നായി പ്രഷർ ഈ മോട്ടറിന്റെ പ്രഷർ കൂടെ അടിച്ചു കഴിഞ്ഞാൽ പൊടിയായിട്ട് നമുക്ക് ഇതിലൂടെ കളക്ട് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ, ഇതിന്റെ മെത്തേഡ് അത്രയേ ഉള്ളൂ. അത് നമുക്ക് അറ്റ ടൈം ഒരു ഹെഡേ വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ബെൽറ്റിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ മോട്ടറിൽ ലോഡ് കണക്കുണ്ടാവില്ല. ആ മോട്ടർ നമുക്ക് ഒരു ഹെഡ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്താ പറയാ, ഹെവി മോട്ടറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറ്റ ടൈം രണ്ട് ഹെഡൊക്കെ വർക്ക് ചെയ്യാം. അതിൽ ചിലവരെ പ്രശ്നമുണ്ട്. ഇപ്പൊ നമുക്ക് ഇത് ഈ ഇതിൽ നമുക്ക് റൊട്ടേഷൻ വരുന്നത് ഇത് ഈ ഒരു മെഷീനിൽ മാത്രമേ അറ്റ ടൈം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഹെവി മോട്ടറാണെങ്കിൽ പോലും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് എന്തെങ്കിലും പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മെഷീന്റെ അഡ്ജസ്റ്റ്മെന്റ് മോട്ടറിന്റെ അഡ്ജസ്റ്റ്മെന്റ് കൃത്യമായി വെക്കണം. കാരണം ഇതിന് വരുമ്പോ നമുക്ക് ഇത് മോട്ടർ പൊന്തിക്കണം ഈ മെഷീനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ. കാരണം ജസ്റ്റ് ഇവിടെ എങ്ങനെയാണ് ജസ്റ്റ് ഇതിന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മോട്ടർ പൊന്തിക്കാൻ പറ്റുന്നു. അപ്പൊ ബെൽറ്റ് ഓട്ടോമാറ്റിക്കലി ലൂസ് ആവും. ബെൽറ്റ് നമുക്ക് മുന്നിൽ എടുക്കാം. ഓക്കെ, നമുക്ക് മല്ലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ മല്ലിലേക്ക് വെച്ചതിന് ശേഷം ഇത് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്യാം. എന്നിട്ട് ഈ സൈഡിലേക്ക് എത്തിക്കണം. ഈ നാല് ഇതിലുള്ള ഈ ലാസ്റ്റ് വണ്ണിലേക്ക് പുള്ളി പുള്ളി ഇത് താഴ്ത്തണം. അപ്പൊ ഈ ബെൽറ്റ് ടൈറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇതേപോലെ തന്നെ മുളക് ലൂസ് ആക്കിട്ട് മുളകിന്റെ ചെയ്യുമ്പോൾ നമുക്ക് ബെൽറ്റ് ക്ലോസ് ചെയ്യാം. അപ്പൊ അവിടുത്തെ പുള്ളി മെഷീനറിയുടെ വർക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. മെഷീനറി മെയിൻ ആയിട്ട് ഇതിന്റെ ഉള്ളിലത്തെ ആണ് നമുക്ക് പൊടിച്ചു വരുന്നതിന് പ്രോസസ്സിംഗ് ഉള്ളി ഇവിടെയാണ് നടക്കുന്നത്. മെഷീനറിയുടെ അകത്തൊന്ന് കാണാൻ പോവാണ്. തിരിച്ചു കഴിഞ്ഞാൽ തുറക്കുന്നു. ഇതിന്റെ ഉള്ളില് വേറൊരു ബ്ലേഡും കൂടി കിടക്കുന്നുണ്ട്. ഉണ്ട് ഒരു ഇതേപോലത്തെ ഒരു സാധനം കൂടി ഉണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഇങ്ങനെ ഇതിനാണോ ബ്ലേഡ് എന്ന് പറയണേ? ബ്ലേഡ് എന്ന് പറയുന്നത് ഇതാണ്, അരിപ്പ. അരിപ്പ അരിപ്പയ്ക്കാണ് ബ്ലേഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് നമുക്ക് അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു ഫാൻ പോലെ ഒരു സാധനമാണ്. ഇതിൽ വന്ന് റൊട്ടേറ്റ് ചെയ്ത് ഈ പല്ല് പോലുള്ളതിൽ വന്ന് അടിച്ചടിച്ചാണ് പൊടിയായിട്ട് വരുന്നത്. നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും. റിമൂവ് ചെയ്യാൻ പറ്റും അരിപ്പ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ പൊടിച്ചോണ്ടാണ് ഇതിന്റെ ഉള്ളിൽ ഇത്ര പൊടി കാണുന്നത്.
നമ്മള് മല്ലി പൊടിക്കുന്നതാണിത്. അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, നമ്മള് മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഈ ഇത് നേരെ ഈ അരിപ്പേര് വന്നുകൊണ്ട് ഈ അരിപ്പേര് കൂടെ നേരെ താഴോട്ട് വന്നിട്ട് പൊടിയായിട്ട് നമുക്ക് കിട്ടും. പൊടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പൊടിച്ചോണ്ടിരുന്നിട്ടുള്ള ഇത്ര പൊടിയാണ് മല്ലി. നമ്മൾ എല്ലാ ദിവസവും ഇത് ക്ലീൻ ചെയ്യുന്നുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ പൂക്കൾ അങ്ങനെ എന്തെങ്കിലും. അപ്പൊ നമ്മൾ ഡെയിലി നമ്മളിത് നൈറ്റ് ഈവനിങ് പോകുമ്പോ ക്ലീൻ ചെയ്തിട്ടേ പോകുള്ളൂ. മെഷീനറീസ് അങ്ങനെ നമ്മള് പരിചയപ്പെട്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പൊ നമ്മള് നിലവിൽ ഇവിടെ നമ്മള് ഇവിടെ വന്ന് പൊടിക്കുന്ന കസ്റ്റമേഴ്സിന് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മള് നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് ഇവിടെ വരുന്ന ആളുകൾക്ക് പൊടിച്ചു കൊടുക്കുന്ന എല്ലാം നമ്മൾ പൊടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനിപ്പോ ഇപ്പൊ രണ്ടു മൂന്ന് കസ്റ്റമേഴ്സ് വന്നിട്ട് പൊടിച്ചു കൊടുക്കാം. അവിടെ ഏതായാലും ഇത്രയൊക്കെ. ഇനിയിപ്പോ എന്താ നിങ്ങളുടെ ഫ്യൂച്ചർ പരിപാടി, എന്താ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ നമ്മള് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മള് അത്യാവശ്യം നല്ലൊരു കമ്മീഷൻ ബേസിൽ ആളുകളെ നോക്കുന്നുണ്ട്. കമ്മീഷൻ ബേസിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ അതിന്റെ ഡീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഞങ്ങൾ ഒന്നാമത് തുടങ്ങുമ്പോ തന്നെ ഒരു കൊറോണ കാരണം ജോലി നഷ്ടപ്പെട്ട ഒരു ഏരിയ ഒരു സമയത്തൊക്കെ ആയിരുന്നു. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇപ്പോഴും ജോലി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ചെറുതായിട്ടൊരു സാലറിക്ക് പോലും ഇല്ലാത്തൊരവസ്ഥയുള്ള ചെറുപ്പക്കാരും എല്ലാവരും ഉണ്ടാവും. അപ്പൊ അവർക്കും കൂടെ ഗുണപ്രദമായ രീതിയിൽ കമ്മീഷൻ ബേസിൽ നമുക്ക് സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു അവസരം കൂടെ ഞങ്ങൾ നൽകുന്നുണ്ട്. അവർക്ക് സാധനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യാം. അവർക്ക് സാലറി എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ കമ്മീഷൻ എന്നുള്ള രീതിയിലെല്ലാം അവർക്കും നല്ല രീതിയിൽ ഫ്യൂച്ചറിൽ ഒരു ഗുണം പെടുന്ന ഒരു സംഭവം കൂടെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡ് നെയിം അല്ലാണ്ട് തന്നെ ബൾക്കായിട്ട് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് പൊടിച്ച് നൽകുന്ന കാര്യങ്ങളും കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, 50 കിലോന്റെ മുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തു കൊടുക്കും. എന്തെങ്കിലും വലിയ ഫംഗ്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് വേണം, നമ്മളോട് ഓർഡർ പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ മുൻകൂട്ടി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. പുറത്ത് കിട്ടുന്ന റേറ്റിനേക്കാൾ നമ്മുടേതായാലും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റേറ്റ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി ഇതിന്റെ മറ്റു ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുന്ന വെച്ചാൽ റേറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. എടാ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി പറയാനുണ്ടെങ്കിൽ പറയാട്ടോ. വേറെ നമ്മളിപ്പോ എന്താ വെച്ചാ ഇവിടുത്തെ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യണത് എങ്ങനെയറിയോ, വീട്ടമ്മമാര് സാധനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള അയൽക്കൂട്ടത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന അമ്മമാര് അല്ലെങ്കിൽ ചേച്ചിമാർക്ക് നമ്മുടെ സാധനം അവിടെ എത്തിച്ചു കൊടുക്കും, വീട്ടിലെത്തിച്ചെടുക്കും. അവര് അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവരത് സെയിൽ ചെയ്യും. അപ്പൊ സെയിൽ ചെയ്യുമ്പോ അവർക്ക് നല്ലൊരു വരുമാനം ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഇതേപോലെ ഈ ബ്രാൻഡ് ആയിട്ടുള്ള സാധനം സ്റ്റിക്കർ എല്ലാം ഒട്ടിച്ച് സെറ്റാക്കിയ ശേഷം അവർക്ക് വീട്ടിൽ എത്തിച്ചുകൊടുക്കും. അവർ വീട്ടിൽ നിന്നാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് രണ്ട് അമ്മമാര് അതേപോലെ നല്ല രീതിയിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചെറിയൊരു വരുമാനമാണ് ഇത് വീട്ടിലിരിക്കുമ്പോ കിട്ടുക. അതേപോലെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് സാധനം അവിടെ എത്തിച്ചു കൊടുക്കും. അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവർക്ക് ചെറിയൊരു വരുമാനം, ചെറിയ കിട്ടുന്ന സമയത്ത് കിട്ടുന്ന ചെറിയൊരു വരുമാനം, ഈവനിങ്ങോ അല്ലെങ്കിൽ മോർണിംഗോ ഒക്കെ കിട്ടുന്ന ആ ഒരു ടൈമില് ഇവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു വരുമാനം കൂടെയാണ്. ഇപ്പൊ നമ്മളൊന്നാമത് ഈ ഒരു ജോലി സാധ്യതയുള്ള മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോയിരിക്കുന്നത്. നിങ്ങളുടെ സംരംഭത്തിന് എന്തായാലും എന്റെ കാര്യം അപ്പൊ നമ്മൾ ഏതായാലും വീഡിയോ ഏതായാലും മൈൻഡ് ചെയ്യാൻ പോണേ. അപ്പൊ അച്ഛനെ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും ബൈ ബൈ.